സ്നേഹമുള്ള സഹോദരങ്ങളെ, തിരുഹൃദയ പ്രേഷിതനും തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകനുമായ ധന്യൻ കദളിക്കാട്ടിൽ മത്തായിയച്ഛൻ്റെ 85-ാം ചരമവാർഷികം 23-ാം തീയതി ശനിയാഴ്ച ഭക്തിനിർഭരമായി ആഘോഷിക്കുന്നു. ചരമവാർഷികത്തിന് ഒരുക്കമായുള്ള വിശുദ്ധ കുർബാനയും നവനാൾ പ്രാർത്ഥനകളും 14-ാം തീയതി വ്യാഴാഴ്ച മുതൽ 22-ാം തീയതി വെള്ളിയാഴ്ച വരെ പാലാ SH പ്രൊവിൻഷ്യൽ ഹൗസ് കപ്പേളയിൽ രാവിലെ 6:30 നടത്തപ്പെടുന്നു. ധന്യൻ കദളിക്കാട്ടിൽ മത്തായിയച്ഛൻ്റെ മധ്യസ്ഥം വഴി ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും പ്രത്യേകമാമിതം അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്ന ഈ പുണ്യദിനങ്ങളിൽ ആ വിശുദ്ധ ജീവിതത്തിൻ്റെ സവിശേഷതകളിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്കൊരു തീർത്ഥയാത്ര നടത്താം. ഈശോയുടെ തിരുഹൃദയത്തെ മഹത്വപ്പെടുത്തുവാനുള്ള തീഷ്ണതയും അവിടുത്തെ കരുണാർദ്ര സ്നേഹം എല്ലാവരിലേക്കും വിശിഷ്യ അനാഥരിലേക്കും ആകുലരിലേക്കും പകർന്നു നൽകുവാനുള്ള അദമ്യമായ അഭിവാഞ്ചയും പ്രത്യേക സിദ്ധിയായി ലഭിച്ച തീഷ്ണമതിയായ ഒരു ഇടവക വൈദികൻ. ആർദ്ര സ്നേഹത്തിന്റെ ഉണർത്തുപാട്ടായി ലോകത്തിനു മുൻപിൽ സ്നേഹപ്രകാശം തൂകി ത്യാഗനിർഭരമായ പ്രാർത്ഥനയുടെ സുവർണനൂലിൽ നെയ്തെടുത്ത ജീവിതം. അചഞ്ചലമായ ദൈവാശ്രയബോധത്തിന്റെ ഒരിക്കലും കുറയാത്ത നിക്ഷേപവുമായി സാഹസികതയുടെ പര്യായമായി ജനഹൃദയങ്ങൾക്ക് മുൻപിൽ സ്വാന്തന സ്പർശമായി മാറിയ വിശുദ്ധ ജന്മം. രാത്രിയുടെ നീണ്ട യാമങ്ങളിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ധ്യാന നിർലീനനായി മുട്ടിന്മേൽ നിന്നുകൊണ്ട് തന്റെ അജഗണങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങളും അഭിലാഷങ്ങളും സങ്കടങ്ങളും ക്ലേശങ്ങളുമെല്ലാം തിരുസന്നിധിയിൽ ഉണർത്തിച്ച് മധ്യസ്ഥം യാചിച്ച പ്രാർത്ഥനയുടെ മനുഷ്യൻ. സുവിശേഷത്തിന്റെ കിടാവിളക്ക് ഹൃദയത്തിൽ സൂക്ഷിച്ച് അനസ്യൂതമായ പ്രാർത്ഥനയിലും വീരോചിതമായ തപശ്ചര്യകളിലും നിന്ന് അത്ഭുതകരമായ ശക്തിയും അസാധാരണമായ സിദ്ധികളും കൈവരിച്ച ആത്മീയ ആചാര്യൻ. കാൽവരിയിൽ ഉയർത്തപ്പെട്ട കുരിശിൽ നിന്ന് തന്റെ കരുണാർദ്ര ഹൃദയത്തിലെ ഒരിക്കലും അണയാത്ത സ്നേഹാഗ്നിജ്വാലയിലേക്ക് എല്ലാ ആത്മാക്കളെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് ഉദീരണം ചെയ്ത ഈശോയുടെ ആത്മദാഹത്തിന്റെ ഉൾപ്പൊരുൾ തിരിച്ചറിഞ്ഞ് അലിവാർന്ന ആ സ്നേഹസാഗരത്തിൽ നീന്തിത്തുടിച്ച് തിരുഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന് ജന്മസാഫല്യം നേടിയ തിരുഹൃദയ പ്രേഷിതൻ. പ്രത്യാശയുടെ ഒലിവിൻ കൊമ്പുകളുമായി സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഉപവാസത്തിന്റെയും ഉപവയുടെയും സുഹൃദ സുമങ്ങളാൽ തന്റെ ജീവിതത്തിന് വിശുദ്ധിയുടെ വണ്ണഭംഗി നൽകി ആത്മാവിലും ഹൃദയത്തിലും ഈശോയുടെ അലിവാർന്ന സ്നേഹത്തിന്റെ തിളക്കമാർന്ന കിരണങ്ങൾ ചാർത്തി എല്ലാവർക്കും അനുഗ്രഹമായി മാറിയ പാലായുടെ സ്വന്തം വിശുദ്ധൻ. കർത്താവ് കരങ്ങളിലെടുത്ത് കവിളോട് ചേർത്ത് നിൽക്കുന്നതിന് തുല്യം തന്നെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവിൽ തിരുഹൃദയത്തിലെ തിരുമുറിവിൽ തന്നെ മറച്ചു വെച്ച് ആത്മസായുജ്യം നേടി മധുരോദാരമായ ആ അഭയസങ്കേതത്തിലേക്ക് അനേകരെ ആകർഷിച്ച തിരുഹൃദയ ദൂതൻ. ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും ശാന്തതയുടെയും നറുസുവനങ്ങളാൽ ഹൃദയമലങ്കരിച്ച് തപസിന്റെയും പ്രായച്ചുറ്റത്തിന്റെയും വഴികളിലൂടെ നടക്കാൻ വെമ്പൽ കൊണ്ട പുണ്യചരിതൻ. നഷ്ടപ്പെട്ട ആടുകളെ തേടിയിറങ്ങിയ നല്ല ഇടയനായ ഈശോയെ പോലെ വഴിതെറ്റി തിന്മയുടെ ഇടവഴികളിലൂടെ നടന്നു നീങ്ങുന്നവരുടെ അടുക്കലേക്ക് സാഹസികതയോടെ കടന്നു ചെന്ന നിഷ്കാമ കർമ്മയോഗി. ഏകാന്തതയുടെയും അനാഥത്വത്തിന്റെയും ആകുലതയുടെയും രോഗത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും താഴ്വരയിൽ അലയുന്നവരുടെ ഹൃദയ നൊമ്പരങ്ങൾ സ്വന്തമാക്കി അവർക്കെല്ലാം സ്നേഹസ്വാന്തനത്തിന്റെ കുളിർമയായി മാറിയ നല്ല ശമറായൻ. ഈശോയുടെ കരുണാർദ്ര സ്നേഹം സ്വന്തം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി ആ സ്നേഹതീരത്തേക്ക് അനേകരെ വഴി നടത്തിയ നല്ല ഇടയൻ. നീണ്ട മണിക്കൂറുകൾ പാപസങ്കീർത്തന വേദിയിൽ ചിലവഴിച്ച്
അനുതാപസാന്ദ്രമായ ഉപദേശങ്ങളിലൂടെ അനേകം ആത്മാക്കളെ ഈശോയ്ക്കായി നേടിയെടുത്ത മറ്റൊരു ജോൺ വിയാനി. ആത്മീയതയുടെ മേലങ്കി ധരിച്ച് അനേകർക്ക് വഴിവിളക്കായി മാറി ഈശോയുടെ തിരുഹൃദയത്തിൽ വിശ്രമം കണ്ടെത്തിയ ശാന്തനും വിനീതനുമായ പുരോഹിതൻ. ലൗകികമായ കീർത്തിയോ സ്നേഹ ബഹുമാനങ്ങളോ കാംക്ഷിക്കാതെ മനുഷ്യ സേവനത്തിലൂടെ ദൈവസേവനവും അതുവഴി സ്വർഗ സൗഭാഗ്യവും മാത്രം ആഗ്രഹിച്ച ദൈവിക മനുഷ്യൻ. ദീർഘവീക്ഷണവും പുരോഗമന വാഞ്ചിയും വിവേകവും പക്വതയും ഒത്തിണങ്ങിയ പൊതുജന സേവകനും സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനും. മിശിഹായുടെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും എന്ന് തീഷ്ണതാപൂർവം ഉദ്ഘോഷിച്ച സെന്റ് പോളിന്റെ വചനങ്ങൾ അതിന്റെ തനിമയിൽ ജീവിതത്തിൽ പകർത്തി തന്റെ ചുറ്റുമുള്ളവരെ തിരുഹൃദയ സ്നേഹത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ തിരുഹൃദയ ദാസൻ. അനേകരെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ പ്രശോഭിക്കും എന്ന പ്രഭാഷക വചനം അന്വർത്ഥമാക്കി ഈശോയുടെ തിരുഹൃദയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന പുണ്യ നക്ഷത്രം. ഈശോയുടെ കരുണാർദ്ര സ്നേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ മനോഹര ജീവിതം നമുക്കെന്നും മാതൃകയും പ്രചോദനവുമാണ്. കരുണയുടെ, ക്ഷമയുടെ, സമാധാനത്തിന്റെ നീർച്ചാലൊഴുക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിലെ വഴങ്ങുന്ന ഉപകരണമായി വർത്തിച്ച ഈ ധന്യജീവിതം സകല മനുഷ്യർക്കും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള റൂട്ട് മാപ്പായി നിലകൊള്ളുന്നുവെന്നതിൽ നമുക്ക് അഭിമാനിക്കാം, നല്ല ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കാം. സകല അനുഗ്രഹങ്ങളുടെയും നീർച്ചോലയായ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ചാലുവറ്റാതെ ഒഴുകുന്ന കരുണയുടെയും സ്നേഹത്തിന്റെയും തീർത്ഥജലവുമായി പാലായിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ജനഹൃദയങ്ങളിലേക്ക് സാഹസികതയോടെ കടന്നു ചെന്ന് അവരെയെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് വിശുദ്ധിയുടെ വഴിത്താരയിലൂടെ നടന്നു നീങ്ങിയ ധന്യൻ കദളിക്കാട്ടിൽ മത്തായി അച്ഛന്റെ ത്യാഗോജ്ജലമായ ജീവിതത്തിന്റെ വൈശിഷ്ട്യം നമ്മുടെ മനസ്സുകളിൽ തെളിഞ്ഞു നിൽക്കട്ടെ. എന്റെ രക്തം മുഴുവനും എണ്ണയായി മാറുവാനും ഞരമ്പ് തിരിയായി തീരാനും അങ്ങനെ അവ മുഴുവനും ദൈവസ്തുതിക്കായി കത്തിജലിച്ചു കാണാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ വിശുദ്ധ ആഗസ്തീനോസിന്റെ വാക്കുകളെ തന്റെ ആത്മാംശമാക്കി മാറ്റി ഈശോയുടെ തിരുഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന ഈ പുണ്യജീവിതം ത്രിയേക ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ നിന്നും സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ദൈവമക്കളിലേക്ക് വർഷിക്കുന്ന ശക്തനായ മധ്യസ്ഥനായി വർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ലോകജനതയെ മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് ധന്യൻ മത്തായച്ചനെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയം ധന്യൻ മത്തായച്ചനിലൂടെ എല്ലാവരിലേക്കും സമർത്ഥമായ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. ആമീൻ.